ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹൗ ആർ യു? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിമാവാണ്. അരി അരച്ചു വെച്ചിരിക്കുന്ന മാവാണ്. അരി ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ജീരകവും നാളികേരവും കൂട്ടിയിട്ട് അരച്ചു വെച്ചിരിക്കുന്ന മാവാണ്. അതുപോലെ തന്നെ 2 സ്പൂൺ ഗോതമ്പ് പൊടിയും 1 സ്പൂൺ അരിപ്പൊടിയും. പിന്നെ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് 1 സവാള, 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അതിലേക്ക് മിക്സ് ചെയ്തു. അപ്പം ഞാൻ ആ സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കളറിനായിട്ട് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി ഇടുന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിമാവ് അരച്ചു വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട അരിമാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ അരിമാവിലേക്ക് നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അരിമാവിലേക്ക് എന്താ ആ ഗോതമ്പ് പൊടിയും 2 സ്പൂൺ ഗോതമ്പ് പൊടിയും ആ 1 സ്പൂൺ അരിപ്പൊടിയും കൂടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ നമ്മളുടെ മിക്സ് നമ്മളുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററി റെഡി ആവേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ലൂസാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടിയും വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ലൂസായിട്ട് തോന്നിയപ്പോൾ. ഇനി ഇപ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ജീരകം കൂട്ടിയിട്ട് അരച്ച കൂട്ടാണത്. അതായത് അരിമാവിൽ ഞാൻ ജീരകവും നാളികേരവും കൂട്ടിയിട്ട് അരച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കളറിന് വേണ്ടവർക്ക് ഒരു 1 സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി ഓരോരുത്തരെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ് പച്ചമുളക് മാത്രം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ കൂട്ടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വശമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ മറുവശം കൂടിയും ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കൈവച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇടുകയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് 2 വശമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടിപൊളി സ്നാക്കുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.